ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ്, നമ്മുടെ യൂണിക്കോൺ സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് വീലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ഒരു പ്രാവശ്യം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു, ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് മാർക്ക്. അപ്പോൾ അത് ക്യാമ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ടേക്കാം. ഇപ്പോൾ മഴയൊക്കെയുള്ള തന്നെ എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ ചെയിനൊക്കെ ഒന്ന് വലിക്കാനുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ ബാറ്ററിയുടെ സൈഡ് ഉണ്ടല്ലോ, ബാറ്ററിയുടെ ടെർമിനലൊക്കെ കട്ടായി പോയ കേട്ടോ. നമുക്ക് 2019 ബാറ്ററി ഇരിക്കണേ, എന്തായാലും ബാറ്ററിയുടെ ലൈഫ് കഴിഞ്ഞാണ്. അപ്പോൾ ടെർമിനലും കട്ടായിട്ട് ഇരിക്കേണ്ട. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. സെൽഫിൻ്റെ ദിവസമൊക്കെ വർക്കിംഗ് ആക്കണേ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടറൊന്നും കുഴപ്പമില്ല, നല്ല ഫിൽട്ടറാണ്. പ്ലഗ് ഈ പറഞ്ഞ രീതിയിൽ പ്ലഗൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം അത്യാവശ്യം അതിൻ്റെ പോയിൻ്റൊക്കെ ഒരു വിധം ആയിട്ടുണ്ട്. വലിയ ഇതിൻ്റെ അല്ല, കാര്യമായിട്ടുള്ള ഷോർട്ടേജൊന്നും കാരണമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കത് റെഗുലർ ഓട്ടം വന്ന സമയത്ത് ഇനിയിപ്പോൾ അതൊരു പ്രോബ്ലം വന്നേക്കാം. അപ്പോൾ അതൊന്നൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ. പിന്നെ ടാങ്ക് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനി വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ശരിക്കും പെയിൻറ്റായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ വാട്ടർ സർവീസും കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ടാങ്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ചിലപ്പോഴാവുള്ളൂ കേട്ടോ, ഞാനത് തീരാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് ഉണങ്ങാതെ കൊണ്ട് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വാഷിങ്ങിനൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അത് അലമ്പാക്കി തരും. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ അലൈൻമെൻറ്റിൽ, അത് നമുക്കൊന്ന് മാറ്റിയിട്ടേ കേട്ടോ. എന്തെങ്കിലും ഐറ്റം വരുത്തി വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ വിട്ടേക്കാം. തിങ്കളാഴ്ചക്ക് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. തിങ്കളാഴ്ച നമുക്ക് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉടങ്ങി എത്തിക്കാവുന്ന സംവിധാനം, ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ള എന്തെങ്കിലും എത്തിക്കാനുള്ള പരിപാടി ചെയ്യും.